മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. ആന നിലവിൽ ഉള്ളത് തലയാർ മേഖലയിലാണ്. ആന വഴിയോരക്കട തകർത്തു. കൂടുതൽ പ്രകോപിതൻ എന്നാണ് വിവരം. രാഹുൽ വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും പടയപ്പ അവിടെ തന്നെ തുടരുകയാണോ? ഉമേഷ്, ഇപ്പോഴും പടയപ്പ ഈ സംസ്ഥാന പാതയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വഴിയോരക്കട പൂർണ്ണമായിട്ടും തകർത്തു എന്നുള്ള വിവരം കൂടി കിട്ടുന്നുണ്ട്. ഈ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ നിന്നാണ് ഈ തലയാർ എസ്റ്റേറ്റ് ഭാഗത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന മദപ്പാടിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രകോപിതനാകും എന്നുള്ളതും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്രക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ജനങ്ങളും, ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ ജനങ്ങളും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പടയപ്പേനെ ഉൾപ്പെടെ പിടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എബി ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത്. അതിനിടയിൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ ഇറങ്ങി ഒരു വഴിയോടക്കട തകർക്കുന്ന സ്ഥിതിയിലേക്ക് വരെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യം. രാഹുൽ, ഈ കഴിഞ്ഞ ദിവസം പടയപ്പ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അന്ന് സിമന്റ് കയറ്റി വന്ന ഒരു ലോറിയോടായിരുന്നു പരാക്രമം. അതിനോട് തൊട്ടടുത്ത മേഖലയാണോ? വനംവകുപ്പ് സംഘം എത്തിയിട്ടുണ്ടോ അവിടെ രാഹുൽ? നിലവിൽ വനംവകുപ്പ് സംഘം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ വാച്ചർമാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ സംഭവ സമയം അവിടെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ നാട്ടുകാർ നമ്മളെ അറിയിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലോറി തടയുക മാത്രമല്ല പടയപ്പ് ചെയ്തത്, ഒരു കാറും ഒരു ബൈക്കും ആക്രമിച്ച് തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ റോഡിൽ ഇറങ്ങിക്കൊണ്ട് പരാക്രമം നടത്തുകയും ഒരു വഴിയോരക്കട തകർക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോഴും ഈ സംസ്ഥാന പാതയിൽ തുടരുകയാണ്. വനംവകുപ്പ് സംഘം വൈകാതെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ രാഹുൽ? രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ മറയൂർ പാതയിലാണ് വീണ്ടും പടയപ്പയുടെ പരാക്രമം. കഴിഞ്ഞ ദിവസം ഒരു സിമന്റ് ലോറിയുടെ പരാക്രമം, അതിനുശേഷം ഒരു കാറ് തകർക്കുന്നു, ബൈക്ക് ആക്രമിക്കുന്നു, ഇപ്പോൾ വഴിയോരക്കട തകർത്തു എന്നാണ് വിവരം.